അമ്മ കേട്ടോ? കേട്ടു കേട്ടു. മഴ പെയ്യുന്ന പോലെ ഇടയ്ക്കും പിഴയ്ക്കും വന്നു പോകേണ്ടതല്ലേ ഈ ഭക്തി. മനസ്സിലായോ? ഇത്ര ലേറ്റ് ആയിട്ടാണ് എനിക്കത് മനസ്സിലായില്ല അച്ഛമ്മേ. ഇനി മുതൽ ഞാൻ ഒരു റെഗുലർ ഭക്തനായിരിക്കും. നീ പറഞ്ഞു അവനോട് മറ്റേ കാര്യം? ഏ ഇല്ല. പിന്നെ അമ്മ പറഞ്ഞു കാണും. ഏ ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ മോളാ കവറിങ് എടുത്തേ? നീ പറ എന്താ ഇപ്പൊ ഇങ്ങനെ ഭക്തി തോന്നാനുള്ള കാര്യം? അച്ഛാ, രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൊടുത്ത് കിട്ടുന്ന ഒരു ജോലിയിലേക്ക് എന്നെ ഫ്രീ ആയിട്ട് പ്ലേസ് ചെയ്യാന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഷെഫ് എനിക്ക് വാക്കുന്നു. ഷെഫാവാനോ? അതായത് കുശിനിക്കാരൻ? അതിനാടാ ഞാൻ നിന്നെ എഞ്ചിനീയറിംഗിന് വിട്ട് പഠിപ്പിച്ചത്. അച്ഛാ, വലിയൊരു ഷെഫായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബീച്ചിന്റെ സൈഡിൽ ഒരു ബീച്ച് റെസ്റ്റോറന്റ് തുടങ്ങാന്നുള്ള എന്റെ ഡ്രീം ആണ് അച്ഛാ. എന്റെ ഡ്രീം തോലക്കെട്ടിയാൽ അടിക്കും ഞാൻ. അവന്റെ ഡ്രീം മനുഷ്യരിവിടെ നട്ടം തിരിഞ്ഞ് നിൽക്കുക. ഇട ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബുദ്ധിയും വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങോട്ട് വാടി. തിങ്കളാഴ്ച രാവിലെ ജോയിൻ ചെയ്യണം. വെയിലും മഴയും ഒന്നും കൊള്ളണ്ട. എ സി ഓഫീസിന്റെ അത്തിരുന്ന് കോൾ അറ്റൻഡ് ചെയ്താൽ മതി. നമ്മുടെ മനുഷ്യരിയില രഘുവിന്റെ കൂട്ടുകാരനില്ലേ, അവൻ നടത്തുന്ന ഒരു കോൾ സെന്റർ. അച്ഛാ, ഇട മാസം 10-30,000 രൂപ എന്ന് പറഞ്ഞ അത്രയെങ്കിലും ആയി. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാൻ ഒരു കോൾ സെന്ററിൽ പോയി ജോലി ചെയ്യാൻ? എഞ്ചിനീയറിംഗ് പഠിച്ച നീ പോയിട്ട് കണ്ടവന്റെ പാത്രം കഴുകാൻ കറി വെച്ച് വിളമ്പാൻ നിൽക്കാനോട? അവൻ എഞ്ചിനീയറിംഗിന്റെ മഹാത്മ്യം പറയുന്നു. എന്നാ തെർമോഡൈനാമിക്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റാതെ പറയടാ. നടക്കുന്നു ചായക്കട തുടങ്ങുന്നു. അല്ലെങ്കിൽ ഈ പേരൻസിന്റെ സ്വഭാവമൊക്കെ ഒരുപോലെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് സഹിക്കാൻ പറ്റാണ്ടായപ്പോ ഞാൻ പോയി ആ കോൾ സെന്ററിൽ ജോലി ചെയ്യേണ്ടി വന്നു. അവിടെ നിന്ന് എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി. അവളായിരുന്നു ആകെ ഉണ്ടായിരുന്ന റിലീഫ്. ഒരു ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് ഓഫ് ഗേൾ. ഒരു ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് ഓഫ് ഗേൾ. അരുന്ധതി റോയുടെ ബുക്കിന്റെ ടൈറ്റിൽ പോലെയുണ്ട്. ഹാ, അങ്ങനെ ഗേൾ ഫ്രണ്ട് ആയി. എന്നിട്ട് അമ്മ ഞാൻ അന്വേഷണം പറഞ്ഞേ. ആരന്വേഷു എന്ന് പറയണം. ഓ ബെസ്റ്റ്. താൻ പക്ഷെ 3 ദിവസം നന്നായി ഡ്രസ് ഇടും. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മറന്നു അല്ലേ. അമ്മയുടെയും ചെറിയമ്മയുടെയും കൂടെ അമ്പലങ്ങളൊക്കെ തൊഴിലാണ് മെയിൻ പരിപാടി. സോ നോ റെസ്റ്റ്. എന്നെ വിളിക്കണം കേട്ടോ. അമ്പലത്തിനകത്തല്ലാതെ വേറെ എവിടെയാണെങ്കിലും ഞാൻ ഫോൺ എടുക്കും. വിളിക്കോ. പിന്നെ വിളിക്കാതെ എന്നാ എന്റെ നമ്പർ എന്ന് പറഞ്ഞ് നമ്പറും ഞാൻ സ്ഥിരം വിളിക്കുന്ന നമ്പറല്ലേ. അപ്പൊ ഫോൺ എങ്ങാനും കളഞ്ഞു പോയാ എന്നെ വിളിക്കില്ല അല്ലേ. അടുപ്പുള്ളവരുടെ ഫോൺ നമ്പർ എങ്കിലും ഒന്ന് ഓർത്തു വെച്ചൂടെ വിജയ്. എന്നാ പോട്ടെ. 9207 0 9207 0 6 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
താൻ വരുന്നവരെ തന്നെ ഓർക്കാൻ ഇതിങ്ങനെ കഴുത്തിലിട്ട് എന്റെ നെഞ്ചിലും ഇങ്ങനെ ചേർത്തു. അപ്പോ 920 70 220 70 66 221 ഇന്ത്യയിലെ എബ്രോഡും താമസിക്കാൻ ഹോട്ടൽസ് ബുക്ക് ചെയ്യാം, നല്ല ബെസ്റ്റ് റേറ്റ് കിട്ടും. അങ്ങനത്തെ ഒരു എന്നിട്ട് സർ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, അതുകൊണ്ടാണ് അഡ്വാൻസ് സാലറി ചോദിക്കുന്നത്. എടോ പോയിരുന്ന് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യേ, ഇൻസ്പെക്ഷൻ ഉണ്ട്, അവരിപ്പോ ഇങ്ങനെ വരും. പ്ലീസ് ഡോണ്ട് കമ്പൽ മീ ടു ഡു എനിതിങ് ബാഡ്, ഓക്കെ? എന്താ ഇതാ അടുത്ത ബിൽഡിംഗിലെ കുട്ടിയല്ലേ, താലികെട്ടൊക്കെ കഴിഞ്ഞോ? ഇറ്റ്സ് മൈ ഹെഡ്ലൈൻ. ഓക്കേ. അന്ന് എനിക്കൊരു നൈസ് ഫോൺ കോൾ വന്നു, അതെന്റെ കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചു. ഹലോ, നമസ്കാരം. ഹലോ, എന്റെ പേര് ജെറി എന്നാണ്. താങ്കളുടെ പേര് പറഞ്ഞിരുന്നു, നന്ദി. ഹോളിഡേസ് ഫോറിലേക്ക് സ്വാഗതം. സർ എങ്ങനെയാണ് സർ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുക? എനിക്ക് ക്വൈറ്റ് ആയിട്ട് താമസിക്കാൻ തേക്കടിയിലോ മൂന്നാറോ ഒരു റൂം വേണമായിരുന്നു. ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും സാരമില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യാം. തീർച്ചയായിട്ടും സർ. സർ ഫാമിലി ആയിട്ടാണോ ട്രാവൽ ചെയ്യുന്നത്? അതെ, ഞാൻ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ മൂന്ന് റിസോർട്ടുകളുടെ ഡീറ്റെയിൽസ് സാറിന്റെ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യാം. ദയവായി സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയൂ. സോറി, എന്റെ നമ്പർ റിവീൽ ചെയ്യാൻ പറ്റില്ല. എന്റെ വൈഫിന്റെ നമ്പർ തരാം. 920 70 66 221 നിനക്ക് ഞാൻ ആരാണെന്നറിയോ? അവൾ എന്റെ വൈഫാണോ ഗേൾ ഫ്രണ്ട് ആണോ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ബ്ലഡി ഇഡിയറ്റ്. അവിടെ തന്റെ അടുത്ത് നിൽക്കണ്ട. ഇപ്പൊ ഉണ്ടെങ്കിൽ ഹലോ വിജയ്. പ്രേമത്തിൻ ഉള്ളിൽ തൊട്ടാൽ അങ്ങനെയാ.
ഭാവിയും പോയി സമയവും പോയി പതിയ നീയും പെരുവഴിയായി അവള് പോയി അടിപൊളിയായി പ്രണയമെല്ലാം ചളി.